ജലാലയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തെങ്ങും തൊപ്പും വാഴത്തോപ്പും ഒക്കെ കണ്ടു. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ചേരമാൾ പെരുമാളിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചേരമാൾ പെരുമാൾ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ പറയാം, മഹോദയപുരം എന്നറിയപ്പെടുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മൻ എന്നറിയപ്പെടുന്ന ചേരവംശജനായ രാജാവാണ് ചേരമാൾ പെരുമാൾ. ഇദ്ദേഹം രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്നു. ചേരമാൾ പെരുമാൾ നായനാർ ദക്ഷിണേന്ത്യൻ മത ചരിത്രത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം വഹിച്ചിരുന്ന ഒരാളാണ്. ചെക്കിയാരുടെ പെരിയ പുരാണം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള അറിവുകൾ പ്രധാനമായും ലഭിക്കുന്നത്. ഇദ്ദേഹം മുഹമ്മദ് നബിയുടെ കാലത്ത് മക്കയിൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് തിരിച്ചു വരും വഴി ഒമാനിലെ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 63 നായനാർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പെരിയ പുരാണം. എന്നാൽ ചേരമാൾ പെരുമാൾ നായനാരുടെ അച്ഛൻ കുലശേഖര പെരുമാൾ പേരുകേട്ട ഒരു വൈഷ്ണവ മുനിയായിരുന്നു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാശിവക്ഷേത്രം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പുനരുദ്ധരിച്ചത്. കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ചരിത്രരേഖയായ വാഴപ്പള്ളി ശാസനം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേരമാൾ പെരുമാളിൻ്റെ കഥ. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സലാലയിലെ രാത്രികാല കാഴ്ചകളാണ് കേട്ടോ. നമുക്കൊരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ സലാലയുടെ രാത്രികാല കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ നമ്മൾ അവിടെ ബീച്ചിൻ്റെ വരുന്നത് ഡാരിസ് ഡാരിസ് നമ്മളങ്ങനെ ഡാരിസ് ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ച് രാവിലെ കൂടെ ഡാരിസ് ബീച്ചിലേക്കുള്ള യാത്രയാണ്. ഡാരിസ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള യാത്രകൾ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒമാനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടൈം കഴിയും തോറും അതിന് ഭംഗി കൂടിക്കൂടി വരും. ഒമാനിപ്പോൾ എവിടെ ആയിരിക്കും, ഇപ്പോൾ മസ്കറ്റ് ആയാലും സലാല ആയാലും സൊഹാർ ആയാലും എവിടെ ആയിരുന്നു. ഞാൻ സൊഹാറിലുണ്ടായിരുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ വേറെ ഒരു വൈബാണ്. ഇപ്പോൾ സലാല വന്നതിന് ശേഷം രാത്രി ഒരു മിഡ്നൈറ്റ് 12, 1 മണി, 2 മണി എപ്പോഴും നമുക്കൊരു ഓപ്പണാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം, ഒരു അങ്ങനെയുള്ള ഒരു 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 ഫ്രീഡം ഉള്ള ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മസ്കറ്റ് ഒമാൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ രാത്രി 24 hours ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കടകൾ വന്നു. അതിങ്ങനെ ടൈം ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ മാറുന്ന ആളുകൾക്ക് 24 hours ഓപ്പണായിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഏത് സമയത്തും ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും യാത്ര ചെയ്യാം എന്നുള്ള ഒരു 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 ഫ്രീഡം ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ ധാരിഫ് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ സലാലയിൽ ടോട്ടൽ ഒരു 5 beaches ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ധാരിഫ് ബീച്ച് കൂടാതെ മുഖസയൽ ബീച്ച്, അൽ ഫസയ ബീച്ച്, പിന്നെ അൽ ഹഫ ബീച്ച്, ഇങ്ങനെയുള്ള മറ്റ് ചില ബീച്ചുകളും കൂടി ഉണ്ട് കേട്ടോ. അതിൽ ധാരിഫ് ബീച്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സലാലയിൽ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന ബീച്ചുകളിൽ ഒന്നാണ് അൽ ധാരിഫ് ബീച്ച്. ഉയരമുള്ള ഒരുപാട് തെങ്ങുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു വെളുത്ത മണൽ കടൽ തീരം. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 14 kilometers അകലെയായിട്ടാണ് ഈ ഒരു കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തീരത്തിൻ്റെ പ്രകൃതി ഭംഗി കാരണമാണ് ഒരുപാട് പേരെ ആകർഷിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഇന്നലെ കണ്ട പോലെ ഒരു കച്ചവട, ഒരു ചന്ത കാണുകയുണ്ടായി. അപ്പോൾ അവിടെ കയറിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരിഫ് ബീച്ചിനെ കുറിച്ചിട്ട് നമ്മുടെ ബംഗാളി പേരും പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. क्लोजिंग नहीं सुबह तक, सुबह तक है, बंद नहीं करते, बंद नहीं है, बंद नहीं, बंद नहीं है, 24 hours ऐसे ही चलता है। ये दुकान सीजन में खुलता है और पूरा टाइम करीब करीब सीजन में और नहीं मेरे करीब का टाइम बस आप खोलता है और पहले भी ऐसे है ऐसे मैं रूम जा रहा हूं मुझे हिंदी कुछ अरेगा तो प्रश्न हां नया ऐप हिंदी आपको ज्यादा मालूम नहीं है बंगला मालूम है मुझे बंगला मालूम नहीं ओनली एक वर्ड मालूम है हमें तुम्हें मालूम है
ये मुझे मालूम है। അപ്പോൾ ഹിന്ദി അറിയാത്തൊരു ബംഗാളി പയ്യനടുത്തായിരുന്നു നമ്മൾ കാര്യങ്ങൾ തിരക്കാൻ പോയത്. അവൻ അറിയുന്ന ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു തന്നു, നമുക്കറിയുന്ന ഭാഷയിൽ നമ്മൾ അങ്ങോട്ടും പറഞ്ഞു. അപ്പം അറിയാൻ സാധിച്ചത് രാത്രി കാലങ്ങളിൽ സീസണിൽ, ഈ ഒരു ഖരീഫ് സീസണിൽ 24 മണിക്കൂറും ഇവർ തുറന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ദാരിസ് ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ഈ ഒരു കാഴ്ചയും ഈ ഒരു ചന്തയൊക്കെ മനോഹരം തന്നെയാണ് കേട്ടോ. ഹലോ, അപ്പോൾ മച്ചാമാരെ, നമ്മളിപ്പോൾ ഉള്ളത് സലാലയിലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സലാലയില് ദാരിഫ് തോന്നുള്ള സ്ഥലമാണ്, ദാരിഫ് തോന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മുടെ ദാരിഫ് എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് പോകുന്നുണ്ട്. പാതിര റൈഡാണ്, ആരും കാണാതെ ഇവിടെ യാത്രയാണ് നമ്മുടെ. അപ്പൊ പാതിരയൊക്കെ നമ്മൾ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ നമ്മുടെ ദാരിഫിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ കണ്ട ഒരു കടയാണ് ഇവർ. ഇവരുടെ ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഇവർ ഓപ്പൺ ചെയ്ത് വെക്കുന്നതാണ്. എപ്പോഴും പിന്നെ സാധാരണ ഈ ഖരീഫ് സീസൺ എന്ന് പറയുന്ന സമയത്താണ് ഇവിടെ കൂടുതലായിട്ടും ബിസിനസ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഏരിയയിലുള്ള ബീച്ചുകളിലുള്ള ഈ കടകളൊക്കെ എല്ലാ ദിവസവും തുറക്കുന്ന പറയുന്നത് 24 hours തുറക്കുന്നുണ്ട്. ഈ ഒരു ചന്തയിലൊക്കെ കാണുന്ന മിക്ക സാധനങ്ങളും ഈ സലാലയിൽ തന്നെ വിളവെടുത്ത സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് നാട്ടിൽ കാണുന്ന അതേപോലെയുള്ള തൈകളും തെങ്ങിൻ തൈകളും വാഴയും ആത്തിച്ചക്കയും പിന്നെ പേരയ്ക്കയും സപ്പോട്ടയും പപ്പായയും അതുപോലെ തന്നെ പഴങ്ങളും ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ, കരിമ്പ് പോലും ഈ ഒരു സ്ഥലത്ത് തന്നെ വിളവെടുത്ത സാധനങ്ങളാണെന്നാണ് അറിയാൻ സാധിച്ചത്. बंगला में बोलो हमारे नाम आप मेरा पूछ गाँव किधर है बंगला में आप मेरे को जाए या अपना लिया के टाइम बेस्ट बेस्ट होता है मेरा बेस्ट होता है इंडिया केरला इंडिया केरला हाँ अपना बेस्ट होता है कितना हमारा बेस्ट बांग्लादेश हाँ अपना बेस्ट बांग्लादेश आप कब आया ऐसे बंगला में कब आया कब 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 आपने कब आते हैं हाँ कब आते हैं കുറച്ച് റിസ്ക്കാണ് ഇത്, നമുക്ക് എത്തപ്പെട്ട നമുക്ക് ഭയങ്കര അങ്ങനെ നമ്മുടെ ആ ബംഗാളി പയ്യൻ്റെ നിന്ന് കുറച്ച് പഴവും വാങ്ങി, അതേപോലെ തന്നെ 3-4 ബംഗാളി വാക്കുകളും കൂടി പഠിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ദാരിസ് ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ബീച്ച് ഹോട്ടൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ കരുതി ബീച്ച് ഹോട്ടലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്ന് കരുതി നമ്മൾ ആ ബീച്ച് റിസോർട്ടിലേക്കൊന്ന് കയറി. ആൾക്കാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു രീതിയിലായിരുന്നു ബീച്ച് റിസോർട്ടിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ. പോകുന്ന വഴി തന്നെ ഒരുപാട് തെങ്ങും തോപ്പുകളും അതേപോലെ തന്നെ നാട്ടിൽ കാണുന്ന പോലെ ഒരു ഓട്ടർഷൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആ ഒരു ഡെക്കറേഷനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ബീച്ച് റിസോർട്ടിലേക്കൊന്ന് കയറാൻ തോന്നിയത്. അപ്പോൾ ഞാൻ അവിടെ കയറി ആ ഓട്ടോയിലൊക്കെ കയറി കിടന്ന് 2-3 വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ആ ബീച്ച് റിസോർട്ടിൻ്റെ ചാർജസ് അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലേക്ക് കൗണ്ടറിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ നമുക്ക് നമ്മളിപ്പം താമസിക്കുന്ന ഈ ഒരു റൂമിനാണെങ്കിൽ അവിടെ ഒരു 45 riyal അല്ലെങ്കിൽ ഒരു 25 riyalനൊക്കെ നമുക്ക് താമസിക്കാം. പക്ഷേ ബീച്ച് റിസോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അവിടെ ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു 120 riyal ആ ഒരു രീതിയിലേക്കാണ് അവരുടെ ചാർജസ് വരുന്നത്. അപ്പോൾ ആ ബീച്ച് റിസോർട്ടിൻ്റെ കാഴ്ചകൾ അധികമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബീച്ച് റിസോർട്ട് ഫുള്ളാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കണ്ടൊരു അട്രാക്ഷൻ്റെ പേരിലായിരുന്നു ആ ഒരു ബീച്ച് റിസോർട്ട് നമ്മൾ സന്ദർശിക്കുന്നുണ്ടായിരുന്നത്. ബീച്ച് റിസോർട്ട് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് പോയപ്പോൾ തന്നെ നമുക്ക് ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഒരു 5-star സെറ്റപ്പുള്ള ഒരു ഹോട്ടൽ കൂടി കാണാൻ സാധിച്ചു. എന്തായാലും അവിടെ കൂടി ഒന്ന് കയറി അവിടുത്തെ റേറ്റ് കൂടി ഒന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ അവിടെയും കൂടി കയറി. കയറുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയുള്ള പടികളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു ലക്ഷറി ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു നമ്മുടെ ക്രൗൺ പ്ലാസയുടെ. എന്തായാലും ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഒമാനിൽ ഒരുപാട് ഭാഗത്തുണ്ട്. സലാലയിലും ഒരു ക്രൗൺ പ്ലാസ ഉണ്ട്, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയുന്ന അതിൽ പറയുന്നത് പോലെ ഇങ്ങനെ തുറക്കു അസീസെ എന്ന് പറഞ്ഞ പോലെ കയറുമ്പോൾ തന്നെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനവിടെ നേരെ കയറി
അവിടെ ഉണ്ടായിരുന്നില്ല കൗണ്ടറിൽ കയറി അവിടെ അവിടെ ഉണ്ടായിരുന്ന യാത്ര അവിടുത്തെ ചാർജ് കൂടി എന്ത് ചെയ്തു ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചത് അവിടെയും ഇതുപോലെ തന്നെ 140-150 ഒക്കെ റിയാലാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി ചാർജ് ഉണ്ടാക്കുന്നത്. നമുക്ക് ലക്ഷറി ലൈഫിൽ നല്ല ലക്ഷറി ലെവലിൽ പിന്നെ ഒരു ദിവസം ബീച്ചൊക്കെ ആസ്വദിച്ച് താമസിക്കണമെങ്കിൽ ബീച്ച് റിസോർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്രൗൺ പ്ലാസ ഉള്ള പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ രസം ഉണ്ടാകും. അതൊരു ആ ഒരു വൈബ് തന്നെ വേറെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ താമസിച്ചത് ഒരു 25-30 riyal ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ്. അത് നമ്മുടെ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമുക്കത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നിയിരുന്നു. നമുക്ക് എക്സ്പെൻസീവായിട്ട് നമുക്ക് വേണമെങ്കിൽ സലാലയിൽ താമസിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സലാലയിൽ താമസിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ക്രൗൺ പ്ലാസ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ദാരിസ് ബീച്ചിലെത്തിയത്. ദാരിസ് ബീച്ചിൻ്റെ ഒരു ഭംഗി തന്നെ വേറെ തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ആ ഒരു ബീച്ചിൻ്റെ ഏരിയയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് തെങ്ങുകളൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ സലാലയിലെ രാത്രികാല കാഴ്ചകൾ. എന്തായാലും രാത്രികാല കാഴ്ച കാണാൻ വേറെ തന്നെ ഭംഗിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക. ഇതുപോലുള്ള അടുത്ത വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നില്ല ഫിനാസ് അബൂബക്കർ.